നമസ്കാരം. വാർത്താ വിശകലന വീഡിയോയുടെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. ഈ കഴിഞ്ഞ ദിവസം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ണി മുകുന്ദൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. മുഴുവനായിട്ട് അത് ഇരുന്ന് കേട്ടു. സ്വതവേ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാലും ഞാൻ അത് മുഴുവനായിട്ട് ഇരുന്ന് കേട്ടു. അതിനൊരൊറ്റ കാരണമുള്ളൂ, ഈ കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ കുറിച്ചിട്ട്, എൻ്റെ ഒരു വീഡിയോയെ കുറിച്ചിട്ട് ഒരു നെടുനീളൻ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടുകയുണ്ടായി. വലിയ മര്യാദയൊന്നും എനിക്ക് നൽകിയില്ല, വിമർശനമാണല്ലോ. അപ്പോൾ വിമർശനം ഇത്തിരി കടന്നുപോയി എന്നൊക്കെ എനിക്ക് തോന്നി. എന്നാലും ഞാൻ അതിന് വലിയ കാര്യമായിട്ടുള്ള മറുപടി കൊടുക്കാനായിട്ടോ പ്രതികരിക്കാനായിട്ടോ പോയില്ല. കാരണം ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ സ്ട്രാറ്റജികളിൽ സ്ഥിരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു പരിപാടിയാണ് അത്. അതുകൊണ്ട് ഞാനതിന് വലിയ വില കൊടുത്തില്ല. എന്നാലും ഇൻഡയറക്റ്റായിട്ട് ചില മറുപടികൾ ഞാനൊരു വീഡിയോയിൽ കൊടുക്കുകയും ചെയ്തു. ഈ ഇൻ്റർവ്യൂ മുഴുവനായിട്ട് കണ്ട സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ശരിയാണ്, ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമ വരുന്ന സമയത്ത് സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്ന് സമാജ സ്റ്റാറിൻ്റെ അടുത്ത സിനിമ വന്നു, സമാജത്തിൻ്റെ സിനിമ വന്നു എന്നൊക്കെ ആളുകൾ പരിഹസിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, പരിഹാസങ്ങൾ ഇതിനൊന്നും വകവയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിനെ സിനിമയായിട്ട് നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ റിവ്യൂസ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, മാളികപ്പുറം, മേപ്പടിയാൻ, അതൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്നോ, അതിലൂടെ പറയുന്ന രാഷ്ട്രീയം എന്താണെന്നോ അതിനെക്കുറിച്ചിട്ടൊന്നും പറയാനായിട്ട് ഞാൻ പോയിട്ടില്ല. കാരണം അത് എനിക്ക് ഫീൽ ചെയ്തില്ല. അദ്ദേഹത്തിന് ആ ഒരു സിനിമയിൽ ചില ആശയങ്ങൾ പങ്കുവയ്ക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള റൈറ്റ് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ ഒരിടത്തും ചോദ്യം ചെയ്തിട്ടില്ല. മാളികപ്പുറം വരെയുള്ള സിനിമകൾ എനിക്ക് മാളികപ്പുറം ഇഷ്ടപ്പെട്ടു. അതിനകത്ത് എൻ്റെ നാട്ടിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണല്ലോ പറയുന്നത്. ഞാൻ നാട്ടിൻപുറത്ത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംസ്കാരമാണ് ആ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയിൽ എനിക്ക് ആകെ വിയോജിപ്പുള്ളത്, അല്ലെങ്കിൽ കഥയിൽ ഇത്തിരി കൂടെ ബെറ്ററായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് തോന്നിയത് ഈ സൈജു കുറുപ്പിൻ്റെ മരണത്തിൻ്റെ ആ ഒരു സംഭവത്തിലാണ്. അയ്യപ്പ ഭക്തയായിട്ടുള്ള ഒരു കൊച്ചു കുട്ടിയുടെ അച്ഛൻ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതിനകത്ത് കൊണ്ടുവരുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് പോയില്ലേ? അയ്യപ്പനല്ലേ, അങ്ങനെ ഒരു ഭക്തയ്ക്ക് ഒരു അനുഭവം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു ദർശനം സാധ്യമാക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ സ്വാഭാവികമായിട്ട് തോന്നി. അതല്ലാതെ എനിക്ക് ആ ഒരു സിനിമയിലെ രാഷ്ട്രീയം പറച്ചിലിനോടൊന്നും ഒരു വിയോജിപ്പുമില്ല. അതേപോലെ തന്നെ മേപ്പടിയാൻ അതിനകത്തും ഉണ്ട്. അപ്പോൾ അതിനകത്തും ഈ ദൈവത്തിൻ്റെ ഒരു ഒരു കടന്നുവരവുണ്ട്. അതൊക്കെ അയാളുടെ പേഴ്സണൽ ഇഷ്ടം, അല്ലെങ്കിൽ അയാൾ തിരഞ്ഞെടുക്കുന്ന സിനിമകളിൽ അയാൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ സിനിമയ്ക്ക് കഥ എഴുതിയിരിക്കുന്ന ആളുകളുടെ പേഴ്സണൽ ഇഷ്ടം. ഇത്തരത്തിലുള്ള റോളുകളിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പോകുന്നതും പോവാതിരിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇഷ്ടം. അതുവരെ ആ ഒരു സിനിമകളെ കുറിച്ചിട്ട് അത്തരത്തിലെ ഞാൻ നോക്കിക്കണ്ടിട്ടുള്ളൂ. ഞാൻ കാര്യമായിട്ടുള്ള ഒരു വിമർശനവും ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടും സിനിമയെക്കുറിച്ചിട്ടും ഇപ്പോഴല്ലാതെ മുൻപ് ഒരു വേദികളിലും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഈ സംഭവങ്ങളുടെ തുടക്കം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്യുന്നപ്പോഴാണ്. ഷംസീറിൻ്റെ ഗണപതി പരാമർശം, പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ചത് ഗണപതിയാണ് എന്നൊക്കെ ഹിന്ദുത്വ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമൊക്കെ എടുത്തു പറഞ്ഞിട്ട് അങ്ങനെയുള്ള മിത്തുകളിൽ വിശ്വസിക്കരുത് എന്നെങ്ങാണ്ടൊരു പരാമർശം ഷംസീർ നടത്തുകയുണ്ടായി ഓഗസ്റ്റ് ആ ഒരു സമയത്ത്, 2023 ഓഗസ്റ്റ് സമയത്ത്. അപ്പോൾ തന്നെ രഞ്ജിത് ശങ്കറിൻ്റെ ജയ് ഗണേഷ് അനൗൺസ് ചെയ്യുകയാണ്. ഇപ്പം ജയ് ഗണേഷ് അനൗൺസ് ചെയ്യുകയാണ്. ആ ഒരു അനൗൺസ്മെൻറ്റ് വാർത്ത ഞാൻ കേൾക്കുന്നു. നമ്മളതിനെ സ്വാഭാവികമായിട്ട് നോക്കിക്കാണുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുന്നു, ആ ഉണ്ണി മുകുന്ദൻ്റെ ടൈപ്പിലുള്ള ഒരു സിനിമ വരുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ലേ? അപ്പം ആ ഓക്കെ, ഉണ്ണി മുകുന്ദൻ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യട്ടെ, പുള്ളിക്ക് അതിനകത്തൊരു പ്രത്യേക കഴിവുണ്ട്, ഒരു കലയുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇത് അനൗൺസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അത് അനൗൺസ് ചെയ്തു. അന്ന് എനിക്കത് ഒരു 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 ചിന്തയിലേക്ക് പോലും വരാത്തൊരു കാര്യമാണ്. പിന്നീട് ഇതിൻ്റെ ടീസർ വരികയാണ്. എപ്പോഴാണ് ഈ ടീസർ വരുന്നത്? സ്കൂളിൽ ഗണേശ പൂജ നടത്തി, BJP നേതൃത്വത്തിൽ ഗണേശ പൂജ നടത്തി, വലിയ വിവാദമൊക്കെ കേരളത്തിൽ ഉണ്ടായ ഒരു സമയമുണ്ടല്ലോ. ആ ഒരു ഒരു സമയത്ത് ആ ഒരു വാർത്ത വന്ന് രാവിലെ മുതൽ വാർത്താ മാധ്യമങ്ങൾ അത് വലിയ ഡിസ്കഷൻ ആക്കുന്ന ആ ഒരു സമയത്ത് ജയ് ഗണേശിൻ്റെ ടീച്ചർ വരികയാണ്. അവിടെ ഒരു ഡൗട്ട് തോന്നിക്കൂടെയുള്ളൂ, ഡൗട്ട് തോന്നിക്കൂടെ. മറ്റേത് ഷംസീറിൻ്റെ ഗണപതി പരാമർശം, ഗണേശൻ എന്നാണല്ലോ ഗണപതിയെ പറയുന്നത്. അതിൻ്റെ സമയത്ത് അനൗൺസ് ചെയ്യുന്നു, ഇവിടെ ഗണേശ പൂജയുടെ സമയത്ത് ഇതിൻ്റെ ടീച്ചർ വരുന്നു. സ്വാഭാവികമായിട്ടും ഒരു സംശയം എനിക്ക് തോന്നി. ഈ സംശയം തോന്നാതിരിക്കാനായിട്ടുള്ള അത്ര വലിയ നല്ലവനായിട്ടുള്ള ഉണ്ണിയൊന്നും അല്ലല്ലോ ഉണ്ണി മുകുന്ദൻ. അപ്പോൾ എനിക്ക് സംശയം തോന്നി, ഞാനത് പറഞ്ഞു. അത് പറഞ്ഞത് എങ്ങനെയാണ്? വളരെ പക്വതയോടെയാണ് പറഞ്ഞത്. ഞാൻ രണ്ട് ക്യാരക്ടറുകളെ ഒരു സ്റ്റോറി പോലെയൊക്കെ പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെയാണോ എനിക്ക് ഡൗട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഒരു വീഡിയോയിൽ ഉന്നയിച്ചു. അതേപോലെ ജയ് ഗണേഷ് അതിൻ്റെ ടീസർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ചില തോന്നലുകളും പങ്കുവെച്ചു. എനിക്ക് തോന്നിയ തോന്നലല്ലേ, അത് വലിയ പ്രശ്നമാണോ? കഴിഞ്ഞ കുറേ നാളുകളായിട്ടും ഈ ഹിന്ദുത്വ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇഷ്ടം പോലെ സിനിമകൾ ഇറങ്ങി വരാറുണ്ട്. എല്ലാം ദൈവനാമത്തിലുള്ള സിനിമകളാണ്. അപ്പോൾ അത്തരത്തിൽ കൂട്ടിക്കെട്ടാൻ പറ്റുന്ന ഒരു സിനിമയാണോടെ ഇത് എന്ന് ആ ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചു. അത് തെറ്റാണോ? ബോളിവുഡിലൊക്കെ എന്ത് സിനിമകളാണ് ചവറ് പോലെ ഇറങ്ങുന്നത്? രാമനെ ഒന്ന് ഒന്ന് ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ
ബോളിവുഡ് സിനിമകളുടെ മെയിൻ ഉദ്ദേശം. നമുക്കറിയാം എല്ലാ സിനിമയുടെയും ക്ലൈമാക്സിലേക്ക് രാമൻ വരുന്നു, എല്ലാവരും രാമഭക്തിയുള്ള ആളുകളാണ്. അപ്പോൾ എല്ലാവർക്കും റാം എന്നുള്ളതാണ് പേര് ഹീറോയിസിനൊക്കെ. അപ്പോൾ ആ ഒരു 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 അതങ്ങനെ നമ്മൾ റീഡ് ചെയ്യുന്നൊരു സംഭവമാണ്. അതിനുശേഷം അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നു. പിന്നീട് ഈ രാമനുമായി ബന്ധപ്പെട്ട സിനിമകളുടെ അനൗൺസ്മെൻറ്റോ സിനിമകളോ ഒന്നും എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു ജേർണലിസ്റ്റിന് സംശയം തോന്നിക്കൂടായില്ലല്ലോ. പണ്ടൊരു രാമായണം സീരിയൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ രാമായണ സീരിയൽ അത് സർവ്വമതസ്ഥരും മതസൗഹാർദ്ദത്തോടെ ടി വി ഉള്ള ആളുടെ വീട്ടിൽ പോയി കണ്ടിരുന്ന ഒരു സീരിയലാണ്. അപ്പോൾ ആ ഒരു രാമായണ സീരിയലൊക്കെ ഇറങ്ങി, അതിനകത്ത് ഒരു പ്രൊജക്റ്റൊക്കെ പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലായത്. അതിനുശേഷം ബാബറി മസ്ജിദ് പൊളിക്കുന്നു, രാമക്ഷേത്രം പണിയാൻ വേണ്ടി രാമജന്മഭൂമിക്ക് വേണ്ടി കർസേവകരായിട്ടുള്ള ആളുകളായി എല്ലായിടത്തു നിന്നും ആളുകൾ വരുന്നു. സ്വാഭാവികമായിട്ടും സംശയങ്ങൾ തോന്നാതിരിക്കണമെന്ന് പറയുന്നത് ഒരുതരം ഫാസിസം അല്ലേ? അപ്പം അങ്ങനെയുള്ള സംശയങ്ങൾ തോന്നും. ഓക്കെ, സംശയങ്ങൾ തോന്നുന്ന സമയത്ത് അങ്ങനെയല്ല, ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. ഉണ്ണി മുകുന്ദൻ അങ്ങനെ എപ്പോഴെങ്കിലും തനിക്ക് സമാജവുമായിട്ടൊരു ബന്ധമില്ല, താൻ സമാജം സ്റ്റാർ അല്ല, തൻ്റെ സിനിമ സമാജത്തിന് വേണ്ടി അല്ല എന്നെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ സമാജം സ്റ്റാർ, സമാജ സിനിമ, ഇതാരാണടി പറഞ്ഞത്? നമ്മളാണോ പറഞ്ഞത്? ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് ഉള്ള ആളുകളാണോ പറഞ്ഞത്? കമ്മികളോ കുങ്ങികളോ ലിബറൽസോ ആണോ പറഞ്ഞത്? അല്ല. സന്ദീപ് വാര്യരെ പോലെയുള്ള ബി ജെ പി നേതാക്കളാണ് മാളിയപ്പുറം കണ്ടിട്ട് ഇത് സമാജത്തിൻ്റെ പടമാണ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഒത്തിരിയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്. സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു, മാളികപ്പുറം കണ്ടു, ഗംഭീര സിനിമയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ഒരു പോസ്റ്റ്. അപ്പം അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചു, നരേന്ദ്രമോദിജിയുടെ അമ്മ മരിച്ച ദിനത്തിലാണോ സിനിമ കാണാൻ പോകുന്നത്? അപ്പോൾ അതിന് മറുപടിയായിട്ട് സന്ദീപ് വാര്യർ ഇട്ട ഒരു കമൻ്റാണ്, ഇത് സമാജത്തിൻ്റെ പടമാണ്, ഈ ഒരു പടം കണ്ട് വിജയിപ്പിക്കേണ്ട തൻ്റെ ദൗത്യമാണ്. ഈ ഒരു ഒരു കമൻറ്റ് വരുന്ന സമയത്ത്, പിന്നീട് അയാൾ പോസ്റ്റ് മുക്കിയെന്ന് തോന്നുന്നു, ഈ ഒരു കമൻറ്റ് വരുന്ന സമയത്ത് ഉണ്ണി മുകുന്ദന് വേണമെങ്കിൽ പറയാമല്ലോ, എൻ്റെ പടം സമാജത്തിൻ്റെ പടമല്ല, ഇതങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചൈവുള്ളവർ മാത്രം പോയി കാണേണ്ട സിനിമയല്ല, ഇത് കേരളത്തിലുള്ള എല്ലാവരുടെയും പടമാണ്, ഇതിനെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്തരുത് എന്ന് പറയാമായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഉണ്ണി മുകുന്ദൻ രാഷ്ട്രീയം വെളിവാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ പറയാമായിരുന്നല്ലോ, എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ല, എൻ്റെ സിനിമകളും അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള സിനിമകളല്ല എന്ന് പറയാമല്ലോ. പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയാത്ത ഒരാളുടെ സിനിമ പിന്നെയും വരുന്ന സമയത്ത് നമുക്ക് സംശയം തോന്നുന്നതും ചോദിക്കുന്നതും ഒക്കെ വലിയ തെറ്റാണോ? അതേപോലെ അന്ന് മാളികപ്പുറം വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരു സമയത്തും എനിക്ക് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു, ഞാൻ അതിനകത്ത് രാഷ്ട്രീയമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അതിനകത്ത് രാഷ്ട്രീയം വല്ല ഉണ്ടെങ്കിൽ അതും വേണ്ടതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അയാൾക്ക് രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ലേ? അപ്പോൾ പറഞ്ഞോട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കറുപ്പ് എടുത്തിട്ട് മാളികപ്പുറത്തിനെയായി എല്ലായിടത്തും പ്രൊമോഷന് വേണ്ടി പോകുന്നു, അതിനെ ആൾക്കാർ ചോദ്യം ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. അതിനുശേഷം ആ ഒരു വിവാദങ്ങൾക്കിടയിൽ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിരുന്നു. ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ എന്താണുള്ളത്? അത് നേതൃത്വത്തിൽ നിന്നുള്ള ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു. ഏതോ നേതൃത്വത്തിൽ നിന്നുള്ളത്, നമ്മളുടെ ഉണ്ണി മുകുന്ദൻ്റെ പടം മാളികപ്പുറം എല്ലാ ഭക്തരും കാണണം, അയ്യപ്പ ഭഗവാന്റെ സിനിമയാണ്, ഇത് ഇന്ത്യ മുഴുവൻ പ്രചാരത്തിലേക്ക് എത്തിക്കണം, ഇത് ഹിന്ദുക്കളുടെ പടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ്. ഇത് 100 കോടി ക്ലബിലേക്ക് എത്തിക്കണം, ഇത് പരിഭാഷപ്പെടുത്താൻ പാകത്തിലുള്ള വിജയത്തിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു പ്രൊമോഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല മേഖലകളിൽ നിന്നും സംഘമായിട്ട് വണ്ടി പിടിച്ചിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പോവുകയാണ്. അങ്ങനെ മുൻപ് സംഘികൾ പോയ സിനിമ ഏതൊക്കെയാണ്? കശ്മീരി ഫയൽസിന് പോയിട്ടുണ്ട്, കേരള സ്റ്റോറി ഇറങ്ങിയപ്പം അങ്ങനെ കൂട്ടമായിട്ട് വണ്ടി വിളിച്ച് ടിക്കറ്റ് എടുത്ത ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളിതൊക്കെ ശ്രദ്ധിക്കില്ലേ? നമുക്ക് അത്ര ഇഷ്ടമുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ ഇവർ. മനസമാധാനം ഇവർ നേടിത്തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചു മറിയുന്ന മലയാളികൾക്കിടയിൽ ഇവരൊരു സിനിമയെ, ഒരു സിനിമാ നടനെ കയ്യിലെടുത്ത് ആഘോഷിക്കുന്ന സമയത്ത് അയാളിൽ സംശയം തോന്നുന്നത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതവർഗീയ ചിന്തയുള്ള ആളുകളുടെ ഒരു സ്റ്റാർ അല്ല ഞാൻ എന്ന് തുറന്നു പറയാനായിട്ട് ശ്രമിക്കണം. മോഡി പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഞാൻ ബഹുമാനിക്കുന്നു, മൻമോഹൻ സിംഗിനെ ഞാൻ ബഹുമാനിക്കാറുണ്ടായിരുന്നു. ഏകാധിപതി ഭരണമൊന്നും അല്ലല്ലോ. മോഡി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രി സ്ഥാനത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. മോഡിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ദേശസ്നേഹികളല്ലാതാവുമോ? പ്രധാനമന്ത്രി സ്ഥാനത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ മോഡിയുടെ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കുന്നുണ്ട്. അവിടെയാണ് ഉണ്ണി മുകുന്ദൻ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ പറയുന്നത്. ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ഒരു കമൻറ്റ് ഉണ്ണി മുകുന്ദൻ്റെ അടുത്ത് നിന്ന് കേട്ടിരുന്നു. അത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഇവിടെ നടക്കുന്നത് നിസ്സാരമായിട്ടാണ് തോന്നുന്നത്, അതിലൊന്നും എനിക്കൊരു കാര്യം തോന്നുന്നില്ല. ഇത്തരത്തിൽ RSS-കാരുടെ എല്ലാ രാഷ്ട്രീയവും പ്രതികരണങ്ങളിൽ കൂടെ പ്രതിഫലിപ്പിച്ചിട്ട് ഇവിടെയുള്ള മലയാളികൾ താങ്കളുടെ സിനിമ രണ്ട് കൈ നീട്ട് സ്വീകരിക്കണം, ചോദ്യങ്ങളൊന്നും അങ്ങോട്ട് ചോദിക്കരുത്, സിനിമ വരുമ്പോഴത്തേനും ഞാനൊരു സിനിമാക്കാരനാണ്, അല്ലാത്ത സമയത്ത് മോഡി ഭക്തനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്കറിയില്ല. ഇതിൻ്റെ കൂടെ മറ്റേ സംഭവമുണ്ട്,
ഈ ഉണ്ണി മുഖം തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ വിമർശിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ പറയുകയാണ്, ആരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? ഉണ്ണി മുകുന്ദൻ്റെ ഫ്രണ്ടിൽ നിന്ന് ക്രിറ്റിസിസം മാനേജ് ചെയ്യുന്നതും സിനിമ പ്രൊമോഷൻ നടത്തുന്നതും ആരാണ്? മറ്റേ സേവകരാണ്, സേവകർ. ഏത് സേവകർ? RSS സ്വയം സേവകരാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അമ്മ അതിൽ തെറിയൊക്കെ വിളിച്ചിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ അമ്മമാർ മറ്റേ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ദേഷ്യം വരുന്ന മറ്റേ കരച്ചിൽ അങ്ങോട്ട് കരയും. അയ്യോ, ഹിന്ദുവിനെ ആക്രമിക്കുന്നേ, ഹിന്ദുവിൻ്റെ പടം വന്നപ്പോഴത്തേന് കളിയാക്കുന്നേ എന്നൊക്കെ പറയും. എൻ്റെ പൊന്നടാ, ഈ ഇവരൊക്കെയാണ് തന്നെ സമാജ സ്റ്റാറാക്കുന്നത്. താനെന്നെ അവരോട് പറ അങ്ങനെ ഹിന്ദുവിൻ്റെ പടമൊന്നും ഞാൻ ഇറക്കുന്നൊന്നുമില്ല, എൻ്റെ പടത്തെ വിമർശിക്കുന്നതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞോളാം, ഈ സമാജത്തിലുള്ള ആളുകൾ ഇടപെടണ്ടെന്ന് താങ്കൾ പറ. താങ്കളതൊന്നും പറയത്തില്ല, അവിടെയൊക്കെ താങ്കൾക്ക് ആ ഒരു സപ്പോർട്ട് വേണം. എന്നിട്ട് സിനിമ വരുന്ന സമയത്ത്, റിലീസിൻ്റെ സമയത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ സപ്പോർട്ടും വേണം. ഈ ഉണ്ണി മുകുന്ദൻ അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, അന്ന് തന്നെ നാട്ടിലൊക്കെ സംഗി ഗ്രൂപ്പുകളിൽ എൻ്റെ വീഡിയോയും എന്നെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ മറ്റേ അവന്മാരിട്ട് കൊടുത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു സിനിമാ നടൻ്റെ ഏതെങ്കിലും ഒരു സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ടി വരുന്ന ടൈപ്പ് ഓഫ് ആക്രമണമാണോ? അല്ല. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സിനിമയെ കുറിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ CPIMൻ്റെയോ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് അറ്റാക്ക് വരുമോ? ഇല്ല. പക്ഷേ ഉണ്ണി മുകുന്ദൻ്റെ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംഘി ഗ്രൂപ്പുകളിൽ നിന്നിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തൻ്റെ സിനിമയെ കുറിച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ സംശയമൊക്കെ ചോദിക്കും. അപ്പോൾ അവിടെ വന്നിട്ട് മറ്റേ ഇരവാദം കരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമുകാരായിരുന്നു, അയ്യോ ഇസ്ലാമോഫോബിയാണ്, എല്ലാവർക്കും ഇസ്ലാമോഫോബിയാണ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇന്നിപ്പം അതിനെ വിമർശിച്ച ഹിന്ദുത്വവാദികൾ അത് വലിയൊരു ആയുധമാക്കി എടുത്തുകൊണ്ട് നടപ്പുണ്ട്. അയ്യോ ഹിന്ദുവിനെ വിമർശിക്കുന്നേ, ഹിന്ദുവിനെ വിമർശിക്കുന്നേ, ഹിന്ദുഫോബിക്കാണ്. ഹിന്ദുഫോബി ആവാൻ പറ്റത്തില്ല. ഒരുമാതിരിപ്പെട്ട ഒരാൾക്കും ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു കാര്യത്തോട് അവർ ഫോബിയ വരില്ല. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ജീവിതശൈലിയിലൊക്കെ ഇതിങ്ങനെ ഉണ്ട്. ഇപ്പം ക്രിസ്ത്യാനിറ്റിയുടെ മിക്കവാറുള്ള എല്ലാ ആചാരങ്ങളും വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ക്രിസ്ത്യാനിറ്റി കാര്യമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. നമ്മുടെ ദിനങ്ങളിലും ദിനചര്യകളിലുമൊക്കെ ഇഴുകി ചേർന്നിരിക്കുന്ന ഹിന്ദുയിസം പോലുള്ളൊരു കാര്യത്തെ ശരിക്കും ആളുകൾ വെറുക്കുന്നുണ്ട്. ആളുകൾ ഹിന്ദുഫോബിക്കാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഭയങ്കര ശുദ്ധ വംഗത്തരമാണ്. ഇസ്ലാമിക് എക്സ്ട്രീമിസം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വിമർശനം ഉന്നയിക്കുന്നത് പോലെയല്ല ഈ സംഘികൾ ഇരവാദം വഴക്കുന്നത്. എന്തൊരു പരിപാടികളൊക്കെയാണ്! അപ്പോൾ അവരാണ് ഉണ്ണി മുകുന്ദനെ പൊക്കിയെടുത്തിട്ടുള്ള ജാഥ നയിക്കാൻ മുന്നിലുള്ള ആളുകൾ. അപ്പോൾ അവരുടെ തണലിൽ നിൽക്കുന്ന സമയത്ത്, അക്കൂട്ടർക്കിടയിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഡൗട്ട് തോന്നും. സംഖ്യോഫോബിക്കാണ് ആൾക്കാർ, അത് ഉള്ളതാട്ടോ, സംഖ്യോഫോബിക്കാണ്. കാരണം സംഖികൾ പേര് പറഞ്ഞ് നടത്തിയ ആക്രമണങ്ങൾ വേറെ ഒരു മതവും അവരുടെ പേര് പറഞ്ഞ് ഇന്ത്യയിൽ നടത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു ആക്രമണങ്ങൾ കണ്ട്, ആ ഒരു സിറ്റുവേഷൻസ് നേരിട്ട് കണ്ടിട്ടുള്ള, അത് വായിച്ചറിഞ്ഞിട്ടുള്ള, കേട്ടറിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ആ ഒരു ട്രോമയുണ്ട്. അപ്പോൾ സംഖി കൊണ്ടിരുന്ന എന്തിനേയും സംശയത്തോടെ പേടിച്ചൊന്ന് നോക്കുന്ന ഒരു ഒരു സ്വഭാവം, ഒരു ഒരു അപ്രോച്ച് ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ന് കാണുന്നവർ നാളെ സംഖ്യയാവുന്ന ആ ഒരു പ്രതിഭാസത്തിൽ കൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. രാഷ്ട്രീയക്കാർ നാളെ സംഖ്യയാവുന്നു, സിനിമാ പ്രവർത്തകർ അവരുടെ സംഖ്യ സ്വഭാവം കാണിക്കുന്നു. അപ്പോൾ ഒരു സിനിമ വരുന്ന സമയത്തും എന്ത് വരുന്ന സമയത്തും ആ ഒരു സൈഡിൽ നിന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ പാവങ്ങളുടെ പാവങ്ങളായിട്ടുള്ള ജനങ്ങൾ പേടിയോടെ ചില സംശയങ്ങൾ ചോദിക്കുവടേ, അതിന് കുണ്ഠിതപ്പെട്ടിട്ട് കാര്യമില്ല. ഇതാണ് എനിക്ക് അതിനകത്ത് കൊടുക്കാനുള്ള മറുപടി. വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് പ്രകടിപ്പിക്കാമല്ലോ? അല്ല, എനിക്ക് അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടില്ല. അങ്ങനെയുള്ള പ്രചാരണങ്ങളിൽ എനിക്ക് വലിയ വേദനയുണ്ട്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എൻ്റെ സിനിമയും എന്നെ കുറിച്ചിട്ടുള്ള വിമർശനങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ എനിക്ക് വേദനയുണ്ട് എന്ന് നിലപാട് പറ. അത് കഴിയുമ്പോഴത്തേന് താങ്കളെ ഒരു ഇര കാറ്റഗറിയിൽ പെടുത്തിയിട്ട് നമ്മൾ സഹതാപം അങ്ങോട്ട് കൊണ്ടിട്ട് മൂടാം. നന്ദി.